ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബേക്കറികളിലൊക്കെ നമുക്ക് കിട്ടുന്ന അത് ലഡു അതേ സ്റ്റൈലില് അതേ രുചിയിൽ നമുക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ കടലമാവ് എടുത്തിട്ടുണ്ട്. കടലമാവ് നമുക്ക് ഞാൻ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പയിലേക്ക് നമുക്ക് കടലമാവ് ഒന്ന് കൊട്ടാം. ഇത് 1/4 കിലോ കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി അതിലോട്ട് ആഡ് ചെയ്യാം. അതുപോലെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കലക്കിയെടുക്കാം. നമ്മളിപ്പോ ഇത് ബൂന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കറക്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇത് ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോ എയറൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കലക്കിയെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതൊരു കറക്റ്റ് അളവ് ഇതാണ്. ഇതിൽ നമ്മളിപ്പോ നമ്മൾ അളവ് കൂടിയാലും ഇതിന്റെ കറക്റ്റ് ബോൾസ് ആയിട്ട് നമുക്ക് കിട്ടൂല. നമ്മളിതിൽ ഇടുമ്പോ ബൂന്തി ആയിട്ട് ഇടുമ്പോ നമ്മളത് പരന്ന് പരന്ന് പോകും. വെള്ളം കുറഞ്ഞാലും അതുപോലെ തന്നെയാണ്. അപ്പൊ ഓക്കെ, നമുക്ക് ഇതൊന്ന് ബൂന്തിയൊക്കെ ഒന്ന് ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഇപ്പൊ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ അത്യാവശ്യം ഒക്കെ ചൂടായിട്ടുണ്ട്. നമ്മൾ ചൂടായതൊന്ന് നോക്കാം. ഇതുവരെ ഒന്ന് ഇട്ട് നോക്കാം. ഓക്കെ, എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടില്ല കേട്ടോ. ഇത് നമ്മളിപ്പോ ഹോട്ടലിലെ ഒരു അരിപ്പ പാത്രം എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനായിട്ടുള്ള പാത്രം ലഡു ഉണ്ടാക്കുമ്പോ അതിനായിട്ടുള്ള അരിപ്പ പാത്രങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ തൽക്കാലം ഉണ്ടാക്കുമ്പോ ഇതൊക്കെ മതിയെന്ന് വെച്ചിട്ടാണ്. ഒരു കയ്യിലെടുത്താ ഇതിന്റെ മുകളിലൊന്ന് ഒഴിക്ക. കുറച്ച് മുകളിലേക്ക് പിടിക്കണം കേട്ടോ. നല്ലത് പൊന്തി വരുള്ളൂ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. നമുക്ക് ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുക്കാം. ഇത് അധികം സമയമൊന്നും വെക്കണ്ട കേട്ടോ. ഇത് നമ്മളെ ഇട്ട ഉടനെ തന്നെ നമുക്ക് എണ്ണ നല്ല ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇത് എടുക്കാം. ഒരു 10-20 സെക്കൻഡ് കൊണ്ട് നമുക്കിത് കോരിയെടുക്കാം. രണ്ടാമതൊന്ന് ഒഴിക്കാം. രണ്ടാമത് ഒഴിക്കുമ്പോൾ നമ്മൾ ഈ പാത്രം ഈ അരിപ്പ പാത്രം നന്നായിട്ട് കഴുകിയിട്ട് ഇതേമാതിരി വൃത്തി തന്നെ ആക്കണം, അല്ലെങ്കിൽ നമ്മൾ താഴത്തോട്ട് പോവില്ല. വീണ്ടും നേരത്തെ ചെയ്ത മാതിരി നമുക്ക് ഒഴിക്കാം. ഇട്ട ഭാഗത്ത് തന്നെ എടുത്തിട്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കാം. നമുക്ക് ഇങ്ങനെ റൗണ്ടാക്കി കൊടുക്കാം. നമുക്ക് എടുക്കാം. ഇത് അധികം സമയം വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറിയ ബോൾസ് അല്ലേ, ഇത് പെട്ടെന്നാവും. കൂടുതലായി കഴിഞ്ഞാൽ അതിന് ടേസ്റ്റിന്റെ വ്യത്യാസം വരും. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇതിന് എണ്ണ കുറച്ച് കൂടുതൽ വേണം കേട്ടോ. നമ്മൾ ഇത് ഇട്ട ഉടനെ താഴത്തോട്ട് മുങ്ങിപ്പോയിട്ട് പിന്നെ പൊന്തി വരണം. അതുകൊണ്ട് നമ്മളിതെല്ലാം ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പും തയ്യാറാക്കാം. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. വെള്ളം ചേർക്കാം. വെള്ളം കൂടുതലാവണ്ട, ഇത് നമുക്ക് ഈ പഞ്ചസാര മുങ്ങിക്കിടക്കാനുള്ള വെള്ളം മതി. ഈ ഒരു പരുവത്തിൽ വരണം കേട്ടോ. അപ്പൊ രണ്ട് നൂലൊരു ഇതും വരുന്നുണ്ടോ? ഇല്ല, രണ്ട് നൂലായിട്ടാണ് വരുന്നത്.
ഇനി നമുക്ക് ഇതിലോട്ട് ബൂന്തി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ സ്ഥലത്തും നമ്മൾ ഷുഗർ ആവുന്ന രീതിയിൽ കുറച്ച് ഏലക്കായ് പൊടിച്ചാ കേട്ടോ, ഏലക്കായൻ്റെ പൊടിയാണ്. അങ്ങനെ കുറച്ച് നെയ്യ് ഒഴിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം കേട്ടോ. തീ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിൻ്റെ ശേഷം ആവശ്യത്തിനുള്ള ബോളാക്കിയിട്ട് നമുക്ക് പിടിക്കാം. അപ്പം ഞാനിപ്പോൾ ഇതെല്ലാം ഉരുട്ടിയെടുത്ത് ലഡുവിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ലഡുവിൻ്റെ രൂപം തന്നെ ഞാനൊരു ഷേപ്പാക്കി എടുത്തിട്ടൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് ഉരുട്ടിയെടുത്തുകൊണ്ട് ഷേപ്പിന് കുറച്ച് കുറവൊക്കെ ഉണ്ട്. എന്നാൽ വളരെ ടേസ്റ്റുള്ള ഒരു ലഡു തന്നെയാണ്. നമുക്ക് ഇതിപ്പോൾ ഇന്ന് ശരിക്കും ഉണങ്ങിയിട്ടില്ല, നാളെ ഒരു ഉണക്കം വന്നിട്ട് നമ്മളിത് കഴിക്കുമ്പോഴോ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാവരും ഈ വീഡിയോ ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം വരുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.